ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം ലോഗോകളെ കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ള കുറേ ലോഗോകളും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ലോഗോയിൽ ഒളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ അത്തരത്തിലുള്ള ലോഗോ ഉണ്ടാക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും അവരുണ്ടാക്കിയത്, അതിനെക്കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലോഗോ സീക്രട്സ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ത്രികേഷ് ടാസ്, ത്രികേഷ് ഹിയർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അധികം പറഞ്ഞ് വരുത്തിരിക്കുന്ന നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡായ ആമസോണിനെ കുറിച്ചാണ്. ആമസോൺ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഷിപ്പിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ആമസോൺ. അതിൽ തന്നെ നമുക്ക് അവിടേക്ക് പോകാനും നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാനും അത് അവരിവിടെ കൊണ്ട് വീട്ടിൽ തന്നെ കൊണ്ടുതരുന്ന സൗകര്യങ്ങളും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഈ ജെഫ് ബെസോസ്, അതായത് ലോകത്തിലെ തന്നെ കോടീശ്വരനായ ജെഫ് ബെസോസ് ആണ് അതിൻ്റെ ഓണർ എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ ലോഗോയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ കാര്യം, ആമസോണിൻ്റെ ഈ ആമസോൺ A2M അടിയിൽ ഒരു ഹാരോ പോലെ കൊടുത്തിട്ടുള്ളത് കാണും. അതെന്താണ്, അത് പലർക്കും മനസ്സിലായിട്ടില്ല അത് എന്താണെന്ന്. ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും ഫാസ്റ്റ് സർവീസിൻ്റെ ഒരു ലോഗോ ആണ് ആമസോണിൽ ആ വരാറുണ്ട്. പക്ഷേ അതല്ല, ആമസോൺ എന്നുള്ളത് A2Z എന്ന് നേരെ സെറ്റിലൊക്കെയാണ് അത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ A2Z പ്രൊഡക്ട്സ് ആമസോണിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ് A2Z അങ്ങനെ ഒരു കാര്യം പറയാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെ ലോഗോയിലൂടെ തന്നെ പറയാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും പലർക്കും അത് അറിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. അപ്പോൾ ആമസോണിൻ്റെ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ആമസോൺ ലോഗോയിലുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് എൽ ജി നമുക്കെല്ലാവർക്കും അറിയാം, മുമ്പ് തന്നെ തരംഗമായിരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് LG സ്മാർട്ട് ഫോൺ തരംഗം. അതായത് LG സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ നന്നായിട്ട് വിൽക്കുന്ന ഒരു കാരണം തന്നെ ആയിരുന്നു. ഇപ്പോൾ അത്ര റെഫ്രിജറേറ്റേഴ്സ് അതുപോലെ തന്നെ ഹോം പ്രൊഡക്ട്സിനാണ് ഇപ്പോൾ അത്ര മാർക്കറ്റെങ്കിലും, പക്ഷേ LG ഫോണുകളായിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. അപ്പോൾ LG നമുക്കെല്ലാവരും ചെറുതായിട്ടെങ്കിലും നോക്കിയിട്ടുണ്ടാവും L-സിമ്പിൾ, അതായത് ഈ LG തൊട്ട് തന്നെ ഒരു മുഖവും ഫേസും കൂടെ ചേരുന്നതാണ് LG എന്ന് എഴുതിയിട്ട് നമുക്കെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ, അത് തന്നെ അവരൊരു ആ സമയത്ത് നല്ലൊരു മോഡേൺ ആയിട്ട് കാർട്ടൂൺ രീതിയിൽ അവർ ഉണ്ടാക്കിയത് തന്നെയാണ് LG എന്നൊരു പ്ലാറ്റ്ഫോം. അതൊരു ഡോട്ട് ഇട്ടിട്ട് ഒരു കുട്ടിയുടെ മുഖത്തിലാക്കി. ഈ ലോഗോകളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്, ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ നമുക്ക് LG ആ മുഖത്തിൻ്റെ ശബ്ദം കണ്ടാൽ നമുക്കെല്ലാവർക്കും പറയാം ഇത് LG ആണെന്ന്, അത് തന്നെയാണ്. അപ്പോൾ അവർ വെറൈറ്റി ആയിട്ട് എല്ലാവരും ഓർത്തിരിക്കാൻ കൂടിയാണ് ഇത് ചെയ്തത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെയാണ്, അപ്പോൾ LG മുഖം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് അഡിഡാസ് നമുക്കെല്ലാവർക്കും ഒരു ഫേമസ് ബ്രാൻഡായത് തന്നെ സ്പോർട്സ് പേഴ്സൺസ് ആയാലും അത്ലറ്റ്സ് ആയാലും ക്രിക്കറ്റേഴ്സ് ആയാലും ഫുട്ബോളേഴ്സ് ആയാലും എല്ലാ സ്പോർട്സിലെ എല്ലാ ഫോർമാറ്റിലും അഡിഡാസിൻ്റെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അഡിഡാസ് എന്നൊരു ബ്രാൻഡ് വളർത്തിയെടുത്തത് തന്നെ അങ്ങനെ സ്പോർട്സ് പേഴ്സൺ ഉപയോഗിക്കുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അഡിഡാസിനെ വ്യത്യസ്തമാക്കുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചു കാണും, മൂന്ന് വര, അങ്ങനെ ഒരു ഇൻക്രീസിങ് ആവുന്ന രീതിയിലുള്ള ഒരു മൂന്ന് വരകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനാകും. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു മലയെ തന്നെയാണ്. മല എന്ന് പറഞ്ഞു വെച്ചാൽ അത്രയും കയറിയിട്ടാണ് അവർ അത്രയും ദൂരം അച്ചീവ് ചെയ്യുന്നത് എന്നും കൂടി കാണിക്കാനാണ്. അത് സ്പോർട്സ്മാൻമാരുടെ ഇത്രയും വലിയൊരു തരംഗമായി നിൽക്കുന്ന സ്പോർട്സ്മാൻമാർ പോലും ഇത്രയും ഒരു കാഠിന്യം നിറഞ്ഞ മലകൾ പോലും ഇങ്ങനെ കയറിയിട്ടാണ് അവർ ഇത്രയും ലെവലിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് എന്നും കൂടി അറിയിക്കാൻ കൂടിയാണ് ആ ലോഗോയിൽ മൂന്ന് ഇങ്ങനെ ഇൻക്രീസിങ് ലെവലിലുള്ള മലയുടെ, അത് ചേർച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കറക്റ്റ് മലയുടെ ഒരു ഷേപ്പ് പോലെയും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഡിഡാസ് വെച്ചത് എന്ന് അഡിഡാസിൻ്റെ വെബ്സൈറ്റിലും അവരുടെ കോണേഴ്സ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ആപ്പിൾ എന്നൊരു ലോഗോ. നമുക്കെല്ലാവർക്കും ഒരു ആപ്പിൾ തുണ്ട് മുറിച്ച രീതി, ഒരു കടിച്ച രീതിയിലുള്ള ആപ്പിൾ എന്നൊരു രൂപത്തിലാണ് അവരുണ്ടാക്കിയത്. ഇതിന് പ്രത്യേക ഐഡിയ ഒന്നും വെച്ചിട്ടല്ല ആപ്പിൾ ലോഗോകൾ ഉണ്ടാക്കിയത്. കാരണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് പ്രത്യേക ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ ആഡം സ്മിത്ത് ആൻഡ് ഈവ് എന്നുള്ളവർ ഈ ആപ്പിളിൻ്റെ അവിഡൻറ്റ് ഗ്രാവിറ്റി ആ സമയത്ത് ഒരു തരംഗമായിരുന്നു, ആ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു നോളേജ് പോലെ ഇംഗ്ലീഷും കൂടെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ആപ്പിൾ എന്നൊരു പേരും ലോഗോയുമായിട്ട് അവർ വെച്ചത്. അത് ഇത്തിരി വ്യത്യസ്തമായി. പക്ഷേ ഇപ്പോൾ അതൊരു വലിയൊരു ഫേമസ് ബ്രാൻഡ് തന്നെയായിരിക്കുന്നു. ഒരർത്ഥത്തിലുമല്ല ആപ്പിൾ എന്നൊരു ചിഹ്നം വെച്ചത്, അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ചിഹ്നം വെച്ച് തന്നെ ഒരു ലോകാന്തര ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആപ്പിളിന് കഴിഞ്ഞു എന്നൊരു രസകരമായ കാര്യവും ആപ്പിളിനുണ്ട്. അതുപോലെ തന്നെ
ഓടി, അതുപോലെ തന്നെ ഓടി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓടി കാറുകളെ കുറിച്ചിട്ട് വളരെയധികം നല്ലൊരു മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് വലിയ വലിയ ലക്ഷറി ക്ലാസ് കാറുകളിൽ തരംഗമായി നിൽക്കുന്ന ഒരു കാർ തന്നെയാണ് ഓടി എന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിമ്പിക് ചിഹ്നത്തിന് സമാനമായ രീതിയിലാണ് ഈ ഓടിൻ്റെ മൂന്ന് കാറിൻ്റെ ലോഗോയും വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം DRW, അതായത് അവരുടെ നാല് കമ്പനി ഈ ഓടി സ്റ്റാർട്ട് ചെയ്യുന്ന 1932 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നാല് കമ്പനിയായിട്ടായിരുന്നു ഇത് പേരുന്നത്. ആ നാല് കമ്പനികൾ ചേർന്ന് ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്തിട്ടാണ് ഇതുണ്ടായത് എന്ന് തെളിയിക്കാനാണ് ഓടി മൂന്ന് ചക്രങ്ങൾ വെച്ചിരിക്കുന്നത്. BKW, ഹെയർവാഡ്സ്, വാരിയാർ, അങ്ങനെ ഓടി, അങ്ങനെ നാല് കമ്പനികൾ ചേർന്നിട്ടാണ് ഓടി എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാനാണ് ഒത്തൊരുമയുടെ ഉണ്ടായ ഒരു കമ്പനിയാണ് ഓടി എന്ന് കാണിക്കാൻ കൂടിയാണ് ഇത് ഇങ്ങനെ ഒരു മൂന്ന് നാല് ചക്രമായി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പറയാം ഡോമിനോസ് എന്ന് പറയുന്നത് പിസ്സ. പിസ്സ നമ്മളെല്ലാവരും ഒരു വർഷം ഇങ്ങനെ കഴിക്കാത്തവരുണ്ടായില്ല, അത്രയ്ക്കും ടേസ്റ്റിയുമാണ്. ആ ഡോമിനോസ് എന്ന് പറഞ്ഞാൽ തന്നെ പിസ്സ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും ഒരു വേൾഡ് വൈഡ് പോപ്പുലർ ആയത് അവർ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രയും വേൾഡ് ലെവലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ സമയത്ത് ഒരു കട മാത്രമാണ് ഉണ്ടായിരുന്നത് ഡോമിനോസ്. നിങ്ങൾക്കെല്ലാം ശ്രദ്ധിച്ചാൽ കാണും അതിൽ മൂന്ന് ഡോട്ട്സ് കാണുന്നതായിരിക്കും, ഇങ്ങനെ ഡോമിനോസിൻ്റെ വരയിൽ മൂന്ന് ഡോട്ട്സ് കാണുന്നതായിരിക്കും. ആ ഡോമിനോസ് കട അത് തെളിയിക്കുന്നത് തന്നെ ആദ്യം ഒരു കടയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഒരു ഡോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഇൻക്രീസായി മൂന്ന് കടകളുണ്ടായി. അങ്ങനെയാണ് മൂന്ന് ഡോട്ടായിട്ട് അവർ വെച്ചത്. അതിനൊരു ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഡോട്ട് വെച്ചു. പക്ഷേ ഇന്ന് അവർക്ക് വളരെയധികം കടകളുണ്ട്. ഒരു മൂന്ന് കടകളാണ് ഇവർ ഒറിജിനലി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് തെളിയിക്കാൻ കൂടിയാണ് മൂന്ന് ഡോട്ട്സ് അവിടെ വെച്ചിരിക്കുന്നത്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അഞ്ച് ബ്രാൻഡ്സിൻ്റെ ലോഗോകളെ കുറിച്ച് വ്യത്യസ്തത നൽകുന്ന അവരെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നല്ലൊരു പുതിയ ഒരു അറിവ് തന്നെ കിട്ടി, ഇതൊന്നും വിചാരിച്ചില്ല എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടി എന്ന് വിചാരിക്കും, നല്ലൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോക്കുമായി കാണാം.